ഹലോ, നമസ്കാരം. എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പി എസ് സിയുടെ മുൻകാല ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് എന്ന്? 1975 ഏപ്രിൽ 19. ആര്യഭട്ടയുടെ വിക്ഷേപണ വാഹനം ഏത്? കോസ്മോസ് 3M. ആര്യഭട്ടയിൽ നിന്നും അവസാന സന്ദേശം ലഭിച്ചത് എന്ന്? 1981 മാർച്ചിൽ. ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം? ടൈറോസ് 1. ഇന്ത്യയുടെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം? എജ്യുസാറ്റ്. അപ്പോളോ 11-ൽ നിന്നും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാൻ ഉപയോഗിച്ച വാഹനത്തിന്റെ പേര്? ഈഗിൾ. അപ്പോളോ 11 വഹിച്ച റോക്കറ്റ്? സാറ്റേൺ 5. ചന്ദ്രനിലെത്തിയ ഏക ജിയോളജിസ്റ്റ് ആര്? ഹാരിസൺ H. ഷ്മിറ്റ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ ആൾ? അലൻ ഷെപ്പേർഡ്. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിതമായ വസ്തു ഏതാണ്? വോയേജർ 1. സൗരയൂഥ ഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്ര? 5-ാം സ്ഥാനം. ഭൂമിയുടെ ഊർജ സ്രോതസ് എന്നറിയപ്പെടുന്ന നക്ഷത്രം ഏത്? സൂര്യൻ. ജലഗ്രഹം, നീലഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം? ഭൂമി. ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നതിന് കാരണം എന്ത്? ഭൂമിയുടെ ഭ്രമണം. ഭൂമിയിൽ ഋതുക്കൾ മാറി മാറി വരുന്നതിന് കാരണം എന്ത്? ഭൂമിയുടെ പരിക്രമണം. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഇരുമ്പ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓക്സിജൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? നൈട്രജൻ. അന്തരീക്ഷത്തിൽ നൈട്രജന്റെ അളവ് എത്ര? 78%. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം? ഓക്സിജൻ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത്? 1721. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തൃശൂർ. ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കാവ്യത്തിലെ നായിക? ചന്ദ്രിക. കേരളത്തിലെ പ്രഥമ മന്ത്രിസഭ പിരിച്ചുവിടാൻ ഇടയാക്കിയ പ്രക്ഷോഭം? വിമോചന സമരം. ജാതിയിൽ എനിക്ക് മീതെയും എനിക്ക് താഴെയും ആരുമില്ല കൊട്ടാരത്തിൽ പോലും എന്ന് പ്രഖ്യാപിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി ആരംഭിച്ച ജില്ല? മലപ്പുറം. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകൻ ആര്? വൈദ്യരത്നം P.S. വാര്യർ. മലയാളത്തിലെ ചരിത്ര നോവലുകളുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? C.V. രാമൻപിള്ള. പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏതു കായലിലാണ്? പുന്നമടക്കായൽ. ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട് അഥവാ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി ഡാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ ഇനിയും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും. താങ്ക് യു. ബൈ.